വനിതാ സംവരണ വാർഡിൽ നറുക്കുവീണു പ്രളയകാലത്തുൾപ്പെടെ നാടിനും നാട്ടാർക്കും തണലായി പ്രവർത്തിച്ചു തുടർന്ന് ഇക്കുറി വാർഡ് ജനറലായപ്പോഴും സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് ഐമനം പതിനാലാം വാർഡ് മെമ്പറായിരുന്ന മിനി മനോജ് കഴിഞ്ഞ വട്ടം വനിതാ സംവരണ വാർഡായതോടെയാണ് സി പി ഐ പ്രവർത്തകയായ മിനി മനോജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതെങ്കിൽ ഇക്കുറി വാർഡ് ജനറലായപ്പോൾ മിനിയെ സ്ഥാനാർത്ഥിയാക്കുവാൻ പാർട്ടിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഇക്കഴിഞ്ഞ പ്രളയകാലം പടിഞ്ഞാറൻ മേഖലയായ ഐമനത്തെ സാരമായി ബാധിച്ചിരുന്നു അന്ന് പ്രളയം വിതച്ച നാശനഷ്ടങ്ങളെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ടവരിൽ സർക്കാർ സഹായം ലഭ്യമാവതിരുന്നവർക്ക് അഞ്ച് പുതിയ വീടുകളാണ് മെമ്പറുടെ ഇടപെടലിൽ പണി കൂടാതെ വാർഡിൽ ഏതു കാര്യത്തിനും സഹായവുമായി എത്തുന്നുണ്ട് ഈ വനിതാ മെമ്പർ തന്നെ ഇക്കുറി വീണ്ടും മത്സരിക്കുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മിനി മനോജ് മനോജ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പത്താം തീയതി നടക്കുന്ന ത്രിതല തെരഞ്ഞെടുപ്പിൽ അയ്മനം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ നിന്നും ഞാൻ ഒരിക്കൽ കൂടി ജനവിധി തേടുകയാണ് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ എല്ലാ ലാഭം വിധം പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അരികിൽ എത്തുന്നത് മുന്നോട്ട് തുടർന്നും നിങ്ങളുടെ എവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ തവണയും എൽ ഡി എഫിനായിരുന്നു അയിമനം പഞ്ചായത്ത് ഭരണം ഇക്കുറി കൂടുതൽ സീറ്റുകളിൽ വിജയം നേടാമെന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷം ട്രാവൻകൂർ ന്യൂസ് കോട്ടയം